ശരി പ്രിയങ്ക, മറ്റൊന്നുകൂടി പാലക്കാട് എന്നുള്ളത്, പാലക്കാട് വടക്കാഞ്ചേരി മംഗലത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കേസിൽ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തതാണ്. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. എന്താണ് അതേ സംബന്ധിച്ചുള്ള വാക്കുകൾ കേട്ടതിന് ശേഷം പ്രിയങ്കയ്ക്ക് വിശദാംശങ്ങളിലേക്ക് എത്താം. 2022 ഏകദേശം ഓഗസ്റ്റ് മാസത്തോടുകൂടി ആണ് അദ്ദേഹം എന്നോട് വിദേശത്ത് ഒരു ജോലി റെഡിയായിട്ടുണ്ട്, ആയതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ, മാസം ഒരു 5 ലക്ഷം രൂപയൊക്കെ സാലറിയുള്ള ജോലി ഉണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പാസ്പോർട്ട് ഉണ്ടായില്ല, അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തു. അപ്പോഴാണ് എന്നോട് പറയണം 10 ലക്ഷം രൂപ യാത്രയ്ക്ക് ആവശ്യമായിട്ട് വേണമെന്ന് പറയുകയുണ്ടായി. ആ പൈസ കൊടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം എനിക്ക് വേണ്ട എന്നെ ജോലിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്നെ ആ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അതും മാത്രമല്ല, ആ പൈസ പിന്നീട് ഞാൻ തിരിച്ചു ചോദിക്കേണ്ടായി, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കേണ്ടായി, അപ്പോഴും എനിക്ക് പൈസ തിരിച്ചു തന്നില്ല. തീർച്ചയായും ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് എത്തുന്നത്. സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനെതിരെ ആണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാതി എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വസ്തുത എന്ത്, പോലീസ് എവിടം വരെയായി അന്വേഷണം പ്രിയങ്ക? അയിംഷാദ്, മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽ ദാസിനെതിരെയാണ് പരാതി ഉന്നയിച്ചുകൊണ്ട് പ്രജോദ് കുമാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ തനിക്ക് ജോലി നൽകാമെന്നുള്ള വാഗ്ദാനത്തെ തുടർന്ന് 10 ലക്ഷം രൂപയാണ് പ്രജോദ് കുമാറിൽ നിന്നും സ്വാമി തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു വർഷമായിട്ടും തനിക്ക് ഇത്തരത്തിലുള്ള യാതൊരു വികാവരുടെ ഭാഗത്തൊന്നും കാര്യങ്ങളൊന്നും നടപടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് വടക്കാഞ്ചേരി പോലീസിന് പരാതി നൽകുകയായിരുന്നു. 2022 ജൂലൈ 4 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇദ്ദേഹവും സ്വാമി സുനിൽ ദാസും അതുപോലെ തന്നെ കൊല്ലങ്കോട് സ്വദേശി വിനുവും ചേർന്നാണ് പല ആവർത്തി പ്രജോദ് കുമാറിന് കയ്യിൽ നിന്നും പണം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും പിന്നീട് 7 ലക്ഷം രൂപ നേരിട്ടുമായിരുന്നു പണം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പിന്നീട് തുടർന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് പ്രജോദ് കുമാർ വടക്കഞ്ചേരി പോലീസിന് പരാതി നൽകുന്നത്. ഇതേ തുടർന്ന് വടക്കഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പാരോപണങ്ങൾ സുനിൽദാസിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകരിൽ മാധ്യമ വാര്യറിൽ നിന്നും 5.25 കോടി രൂപയോളം ഇതുപോലെ തന്നെ സുനിൽദാസ് തട്ടിയെടുത്തിട്ടുണ്ടായത് മുംബൈ പോലീസിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ശരി പ്രിയങ്ക, പ്രിയങ്കയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്